نازنین ناز نکن دل رو کسی باز نکن نازنین بر نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നാലാ ക്ലാസ്സിലെ നമ്മുടെ പ്രിയപ്പെട്ട ചക്രമക്കൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് മക്കളെ, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ? എല്ലാവരും അടിപൊളിയല്ലേ? ഓണപ്പരീക്ഷയൊക്കെ ആയിട്ടുണ്ട് അല്ലേ? സാമ്പാറും ചോറും ഒക്കെ തിന്നാൻ പോണം. ഓണപ്പരീക്ഷ ആയിട്ടുണ്ട്, ഓണപ്പരീക്ഷയ്ക്ക് സാമ്പാറും ചോറും ഒക്കെ സദ്യ നമുക്ക് എന്തായാലും കഴിക്കണം. അത് നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പരീക്ഷ കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ സദ്യ കഴിക്കലേ. പരീക്ഷ എന്താ ചെയ്യാ? പരീക്ഷ കഴിഞ്ഞിട്ട് കഴിക്കുക അല്ലേ, അതല്ലേ നല്ലത്? ഇല്ലേ ഇല്ലേ, പരീക്ഷയൊക്കെ എഴുതി അടിപൊളിയായിട്ട് സന്തോഷത്തോടു കൂടി പോയിട്ട് സദ്യയൊക്കെ കഴിക്കുക, അങ്ങനെയല്ലേ വേണ്ടത്? അങ്ങനെയല്ലേ വേണ്ടത്? അപ്പൊ പരീക്ഷ എഴുതിയിട്ട് അടിപൊളിയായിട്ട് സന്തോഷം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പരീക്ഷ നന്നായിട്ട് എഴുതണം, അല്ലാണ്ട് വെറുതെ സന്തോഷം വരുമോ? ഇല്ല. മറ്റേ പാട്ട് ഓർമ്മിക്കണം. മറ്റേ പാട്ട്, ഒരു പാട്ടുണ്ട്, ഷോർട്സിൽ പാട്ടുണ്ട്, അത് നോക്കിയാൽ മതി. ഞാൻ പണ്ട് പാടിയ പാട്ട്, മറ്റേ പാട്ട് ഏതാടാ? ഹിന്ദി പാട്ടെന്നല്ല, വേറൊരു പാട്ടുണ്ട്. ആ വേറൊരു പാട്ട്, വേറെ പാട്ടുണ്ട്. റെഡി? അപ്പോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതാ മക്കളെ, മലയാളമാണ്, മലയാളത്തിലെ ചോദ്യ പേപ്പറാണ്, ഓണപ്പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ കേൾക്കാൻ റെഡിയാണോ? കേൾക്കാൻ റെഡിയാണോ? നിങ്ങൾ കേൾക്കാൻ റെഡിയാണെങ്കിൽ പറയാൻ ഞാൻ റെഡിയാ. ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, ഒരു കാര്യം ആദ്യമേ പറഞ്ഞേക്കാം, പരീക്ഷയാന്ന് വിചാരിച്ചിട്ട് ഓവറായിട്ട് പേടിച്ചങ്ങോട്ട് ഊ എന്നെ കൊണ്ട് കഴിയൂല, പരീക്ഷയാണ്, ഓണപ്പരീക്ഷയാണ്, ഞാനെങ്ങനെ ജയിക്കും, ഞാനെങ്ങനെ എഴുതും, ഒരൊറ്റൊരുത്തനും അങ്ങനെ വിചാരിക്കണ്ട. ഒരു കുട്ടി പോലും, ഒറ്റ ഒരുത്തൻ എന്ന് പറയുമ്പോ ഒറ്റ ഒരുത്തനോ ഒറ്റ ഒരുത്തിയോ അങ്ങനെ വിചാരിക്കണ്ട. നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിത്തരിക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. ഓക്കെ, റെഡി? അതിനുവേണ്ടിയാണ് നമ്മൾ പ്രയത്നിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പറാണ്, ചോദ്യ പേപ്പറാണ് ഓണത്തിൻ്റെത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ, പരീക്ഷയ്ക്ക് വരാൻ ചാൻസസ് ഉള്ള ഭാഗങ്ങൾ ഉണ്ടാവില്ലേ, നമ്മൾ എല്ലാ പ്രാവശ്യവും പറയുന്നതാണ്, അതിൽ എന്തെങ്കിലുമൊക്കെ ഭാഗങ്ങൾ വരാറുമുണ്ട്, അപ്പൊ അതും പറയും. ആദ്യം ചോദ്യ പേപ്പർ നമ്മൾ നോക്കാൻ പോയാലോ? നിങ്ങൾക്ക് ഇങ്ങോട്ട് സൈഡിലോട്ട് ഇങ്ങോട്ട് കാണിച്ച് തരാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. റെഡി അല്ലേ? സെറ്റ് അല്ലേ? നമ്മളങ്ങോട്ട് തുടങ്ങാനാണ് മക്കളെ. ഒന്നാമത്തെ ചോദ്യം നമ്മളിവിടെ വായിക്കാൻ പോവുകയാണ്. പേപ്പർ ഇവിടെ പോയി, പേപ്പർ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യം, ചുമയുണ്ട്, എനിക്ക് പനിയൊക്കെ, നിങ്ങൾക്ക് ഉണ്ടടാ പനി? പനി വന്നിട്ട് മാറുന്നില്ല, ഇപ്പൊ ഒന്നോ രണ്ടോ രണ്ട് റൗണ്ട് അങ്ങ് പനിച്ച്, തൊണ്ടവേദന വന്നു, പനി വന്നു, ജലദോഷം, പിന്നെ എന്താ ചുമ, ചുമച്ചു, ചുമ ഭയങ്കരമാണ്, ചുമ ഇങ്ങനെ ചുമച്ചുകൊണ്ടേ നിൽക്കുക. ഓക്കെ, റെഡി? അപ്പൊ ഞാൻ അതുകൊണ്ട് കൂടുതൽ സൗണ്ട് ഒന്നും എടുത്ത് സംസാരിക്കുന്നില്ല, വളരെ ചെറിയ സൗണ്ടിൽ സംസാരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ വോളിയം ഒക്കെ കൂട്ടി വെക്കുക. ഓക്കെ, ഫോണിന്റെ വോളിയം റെഡി? ഞാൻ എന്റെ വോളിയം കുറച്ച് കുറച്ചിട്ടാണ് സംസാരിക്കുന്നത്. റെഡി? അപ്പൊ നേരെ നമ്മൾ പോവുകയാണ്. ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്, പ്രവർത്തനം ഒന്ന്, ഉത്തരം എഴുതാം എന്നുള്ളതാണ്. ഉത്തരം എഴുതാം ഇല്ലേ? ഉത്തരം എന്തായാലും നമ്മൾ എഴുതിയിരിക്കുക, ഉറപ്പുള്ള കാര്യമാണ്. ഇങ്ങനത്തെ ഒരു ചോദ്യം വരും, എന്തെങ്കിലും ഒരു പാരഗ്രാഫ് അങ്ങോട്ട് തരും, പാരഗ്രാഫ് തന്നിട്ട് ആ പാരഗ്രാഫ് വായിച്ച് നന്നായിട്ട് നോക്കുക. ഏത് കുട്ടിക്കും ആൻസർ എഴുതാൻ ഈ പാരഗ്രാഫ് 5 മാർക്ക് സ്പോട്ടിൽ വാങ്ങാൻ പറ്റുന്ന ഒരൊറ്റൊരു പ്രവർത്തനമാണിത്. 5 മാർക്ക് സ്പോട്ടിൽ വാങ്ങാം. എങ്ങനെ വാങ്ങാൻ പറ്റും? ഇവിടെ തന്നിരിക്കുന്ന ആ പാരഗ്രാഫ് നന്നായിട്ട് അങ്ങോട്ട് വായിക്കുക. 1, 2, 3 പ്രാവശ്യം, 10 പ്രാവശ്യം ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വായിക്കാനേ നേരം ഉണ്ടാവും. പരീക്ഷ കഴിഞ്ഞ് ടീച്ചർ ബെല്ലടിച്ച് ടീച്ചർ വായിക്കു പോകും. അതുകൊണ്ട് 1, 2, 3 പ്രാവശ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നത് വരെ ഒന്ന് വായിച്ചു നോക്കുക. അത് മാത്രം വായിച്ചിരിക്കരുത് കേട്ടോ. ഓക്കെ, റെഡി? സാറ് പറഞ്ഞിട്ടുണ്ട് ഞാൻ 5 മാർക്കേ ഉള്ളൂ, 5 മാർക്ക് കിട്ടാൻ ജയിക്കുകയൊന്നുമില്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിച്ചോ, ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾ എത്ര മാർക്ക് വാങ്ങുന്നോ ആ മാർക്കിനനുസരിച്ചാണ് നിങ്ങൾ LSS പരീക്ഷയ്ക്ക് ഇരുത്തുക ടീച്ചർമാർ. ആ ഈ പരീക്ഷ, അടുത്ത പരീക്ഷയൊക്കെ നോക്കിയിട്ട്, നിങ്ങളെ പെർഫോമൻസ് നോക്കിയിട്ടാണ് നിങ്ങൾ LSS എക്സാമിന് ഇരുത്തുക. വെറുതെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇരുത്തൊന്നുമില്ല. അപ്പൊ നന്നായിട്ട് LSS എഴുതണം. LSS ഒക്കെ സിമ്പിളാണ്. ഓക്കെ, നമുക്ക് പഠിക്കാം, അതൊക്കെ വേറെ വഴിക്ക് വരും. ഓക്കെ, അതൊക്കെ നമുക്ക് വാങ്ങാട്ടോ, നിങ്ങൾ പഠിക്കുന്നു വേണ്ട. അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ പറഞ്ഞ എന്തെങ്കിലും ഉത്തരം എഴുതാം, അതല്ല ഇപ്പൊ പറഞ്ഞത്, ഉത്തരം എഴുതാം എന്ന് പറഞ്ഞ ഒരു സംഭവം, ഒരു ചോദ്യം എന്തായാലും വരാം പരീക്ഷയ്ക്ക്. ഓക്കെ, റെഡി? ഇവിടെ കഥാഭാഗം ശ്രദ്ധയോടെ വായിക്കൂ, നമുക്ക് വായിക്കാം അല്ലേ. ഓക്കെ, പുഴ കഥ എഴുതാൻ തുടങ്ങി, പുഴ കഥ എഴുതാൻ തുടങ്ങി, വിവരമറിഞ്ഞപ്പോൾ കാറ്റിന് ഉത്സാഹമായി. കാറ്റിന് വിവരം അറിഞ്ഞപ്പോൾ, പുഴ കഥ എഴുതുകയാണ്, അതറിഞ്ഞപ്പോൾ കാറ്റിന് ഉത്സാഹമായി. പുഴയുടെ കഥയിൽ തനിക്കും ഒരിടം കിട്ടിയേക്കാം. പുഴയിലേക്ക് വളർന്നിറങ്ങിയ കണ്ടൽ കാടിനോടും അവിടെ മുട്ടയിടാനെത്തിയ മീനുകളോടും കാറ്റ് വിശേഷം പങ്കുവച്ചു. അവർക്കും സന്തോഷമായി, തങ്ങളും കഥയിൽ ഇടം നേടിയേക്കാം. പറഞ്ഞു പറഞ്ഞ് വിവരമറിഞ്ഞ മണൽത്തിട്ടയ്ക്കും ആവേശം വന്നു. താനും ഈ കഥയിൽ ഒരു ഭാഗമായതു തന്നെ. ചൊരിമണലിൽ കഥ എഴുതി 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 നീങ്ങവേ പാവം പുഴ മെലിഞ്ഞ് മെലിഞ്ഞെവിടെയോ മറഞ്ഞു. പുഴ മെലിഞ്ഞ് കട
പാട്ടില്ലടാ അതുകൊട്ടെ റെഡി. അപ്പൊ ചോദ്യം ഇതാണ്, 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏറ്റവും യോജിച്ച ഉത്തരം തെരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. കാറ്റിനെ ഉത്സാഹം തോന്നിയത് എന്തുകൊണ്ടാണ്? കണ്ടൽ കാടിനോട് വിശേഷം പറയാനാണോ, അല്ലെങ്കിൽ കഥയിൽ ഒരിടം കിട്ടിയേക്കാം എന്ന് വിചാരിച്ചാണോ, നന്നായി വീശാൻ കഴിഞ്ഞത് കൊണ്ടാണോ, മീനുകളെ കാണാൻ കഴിഞ്ഞത് കൊണ്ടാണോ? ഏതുകൊണ്ടാണ് കാറ്റിന് ഉത്സാഹം തോന്നിയത് എന്തുകൊണ്ടാ? നമുക്കറിയാം, കഥയിൽ ഒരിടം നേടിയാലോ, ഇല്ലേ? അങ്ങനെയാ ചില ആൾക്കാരൊക്കെ സിനിമയിലൊക്കെ ചില ആൾക്കാരുടെ തലയൊക്കെ വരും അല്ലേ, വേക്കിൽ എവിടെയോ ആൾക്കൂട്ടത്തിലൊക്കെ നോക്കുമ്പോ എന്തോ സിനിമയിലായി ഇല്ലേ ആയി ചിലപ്പോ അതിലൂടെ ചിലപ്പോ തലയൊക്കെ ചിലപ്പോ സിനിമയിൽ ഉണ്ടാവും ഇല്ലേ. അതേപോലെ തന്നെ കഥയിൽ ഒരു ഇടം നേടിയേക്കാം ഇല്ലേ, കാറ്റിന് ഉത്സാഹം തോന്നാൻ കാരണം എന്താ? ഈ ഒരു കഥയില് എനിക്കും ഒരു ഇടം, ഞാനും ഒരു കഥാപാത്രമാവും അല്ലേ. ഓക്കെ റെഡി. ഇവിടെ ഒരു പ്രയോഗമുണ്ട്, ഏതാണ്? പുഴ മെലിഞ്ഞ് മെലിഞ്ഞ് എവിടെയോ മറഞ്ഞു അല്ലേ. ഇതിനെ നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ, പുഴ ഒളിച്ചു എന്നാണ്, പുഴ മരിച്ചു എന്നാണ്, പുഴ കരഞ്ഞു എന്നാണ്, പുഴയെ കാണാതായി എന്നാണ്. അപ്പൊ എന്താ വരിക? പുഴ മെലിഞ്ഞ് 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 പുഴ അങ്ങോട്ട് ഇല്ലാണ്ടാവുകയാണ് അല്ലേ. ഓക്കെ റെഡി. അടുത്ത ചോദ്യം നോക്കടാ മക്കളെ. ഇടം നേടുക എന്നത് കൊണ്ട് ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? ഇടം നേടുക എന്നതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? ഒന്നുമില്ല, അതിലൊരു കഥാപാത്രമാവുക ഇല്ലേ. അതിലൊരു കഥാപാത്രമാവുക എന്നതാണ് ഇടം നേടുക എന്നത് കൊണ്ട് നമ്മളാണോ ഇല്ല ഇവരാണോ ആരാ അർത്ഥമാക്കുന്നത്? ഇവരെ ഇരിക്കില്ലേ ചോദ്യം പേപ്പറിൽ. ആടാ ഇവരർത്ഥമാക്കുന്നത് എന്താ? കഥാപാത്രമാവുക, അതിലൊരു കഥാപാത്രമാവുക. ഇടം നേടുക എന്ന് പറയുന്നത് എന്താ? അതിലൊരു കഥാപാത്രമാവുക. ഓക്കെ, ഇത് തന്നെ പരീക്ഷയ്ക്ക് വരണമൊന്നും ഇല്ലട്ടോ. ഇനി ഞാനിത് വായിച്ചിട്ട് ഇച്ചെങ്ങായി പറഞ്ഞ ഈ സാധനം ഒന്നും വന്നിട്ട് എടോ ഇതേപോലത്തെ മോഡൽ, ഒരു മോഡൽ കാണിച്ചു തന്നൂടെ എനിക്ക്, ഒരു മോഡൽ നിങ്ങൾക്ക് സുഖമല്ലേ എഴുതാൻ അല്ലേ? ആ മോഡൽ പോലെ നിങ്ങൾ സാധനം വന്നല്ലോ നിങ്ങൾ പറയൂലേ. അടുത്തത്, അവസാനം പുഴയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലായല്ലോ. അതിനു കാരണമായ കഥയിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടാത്ത കഥാപാത്രം ആരാണ്? എന്ത് തന്നെ പ്രകൃതിയുടെ എന്ത് സാധനം നശിപ്പിക്കുകയാണെങ്കിലും അതിനൊരു ഒറ്റൊരുത്തര കാരണക്കാരൻ ആര്? ഞാനും നിങ്ങളും ഒക്കെ തന്നെ. ആ മനുഷ്യൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതാണ് പ്രകൃതിയെ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ നമ്മൾ ചൂഷണം ചെയ്യും ഇല്ലേ. എന്നിട്ടൊരു തൈ നമ്മൾ നടുവോ? നടുവോ? എപ്പം നടും? പരിസ്ഥിതിനത്തിന്റെ അന്ന് കൊണ്ടുപോയിട്ടൊരു തൈ നടും, അല്ലാണ്ട് വേറെ തൈ നമ്മൾ നടുവോ? ഇല്ല. ശരിക്കും നമ്മൾ എന്ത് ചെയ്യണടാ മക്കളെ? തൈകളും ഒക്കെ വെച്ച് പിടിപ്പിക്കണം. വേണ്ടേ അത് നിങ്ങൾ ചെയ്യോ, ഞാൻ നിങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഓക്കെ റെഡി. അപ്പൊ ഇവിടെ ചോദിച്ചത്, അവസാനം പുഴയ്ക്ക് സംഭവിച്ചു എന്ന് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലായല്ലോ. ഇതിനു കാരണമായ കഥയിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടാത്ത കഥാപാത്രം എന്ന് പറയുന്നത് ആരാണ്? അതില് മനുഷ്യനാണ്, മനുഷ്യൻ. ഓക്കെ റെഡി. ഇനി ഉത്തരം എഴുതുക. പറഞ്ഞ് പറഞ്ഞ് എന്നതുപോലെയുള്ള പ്രയോഗങ്ങൾ കഥാഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതുക. മെലിഞ്ഞ് മെലിഞ്ഞ് അല്ലെ, എങ്ങനെ കണ്ടിട്ടില്ലേ നമ്മൾ? ഓ സിമ്പിൾ, കഴിഞ്ഞു. അടുത്തത് അനുഭവക്കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ടാണ്. അനുഭവക്കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ട് അതേപോലെ ഒരു ചോദ്യം വരാം. അനുഭവക്കുറിപ്പ് എഴുതാൻ നോക്കൂ. വേനൽ എന്നാണ്, വേനലൊഴിവ് എത്ര വേഗം പോയി, വേനൽ കിനാക്കൽ കരിഞ്ഞേ പോയി. കുടയില്ലാത്തവർ എന്ന കവിതയിൽ വേനലൊഴിവ് വേഗം കടന്നു പോയതിൽ സങ്കടപ്പെടുന്ന കുട്ടിയെ പരിചയപ്പെടുത്തല്ലോ അല്ലേ. നമ്മൾ വേനൽക്കാലത്ത് ഉണ്ടാവുന്ന ആ ഒരു ലീവ് ഉണ്ടല്ലോ, മാർച്ച് ഏപ്രിൽ മെയ് അല്ല, ഏപ്രിൽ മെയ് മാസത്തിൽ ഉണ്ടാവുന്ന ആ ഒരു ലീവ് പെട്ടെന്ന് ആ കണ്ണുകൂട്ടി തുറക്കുമ്പോഴേക്ക് ഏപ്രിൽ മെയ് മാസം തന്നെ സ്കൂളിൽ പോകാനാണ്, ജൂൺ ഒന്നിനോ പിന്നെയും പോകണം സ്കൂളിൽ. അങ്ങനെ അടങ്ങക്ക് സ്കൂളിൽ പോകാൻ മടിയാ, അതൊന്നുമില്ല, പണ്ടൊക്കെയല്ലേ. ഇപ്പൊ സ്കൂളിൽ പോകാൻ നല്ല ഉഷാറല്ലേ അല്ലേ, നല്ല നല്ല ടീച്ചർമാര്, നല്ല നല്ല സാറുമാര് ഇല്ലേ അല്ലേ, അടിപൊളിയായിട്ട് നല്ല ഉഷാറായിട്ട് പോയിക്കൂടെ സ്കൂളിൽ. സാറ് പറയുന്ന കേട്ടാ വിചാരിക്കും, ഇപ്പോ അങ്ങനെയാ അയാളല്ലോ, നല്ല ഉഷാറല്ലേ, അടിപൊളിയാടാ, അടിപൊളിയാ. ഓക്കെ റെഡി. അപ്പോ സങ്കടപ്പെടുന്ന കുട്ടിയെ പരിചയപ്പെട്ടല്ലോ. നിങ്ങൾക്കും വേനലൊഴിവ് ഇങ്ങനെ തന്നെയാണോ അനുഭവപ്പെട്ടത്? നിങ്ങളുടെ വേനലവധി കാലത്തെ അനുഭവം പങ്കുവെക്കൂ. നിങ്ങളുടെ വേനലവധി കാലത്തെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെ അനുഭവങ്ങളാണ് ഓരോ കുട്ടിക്കും
കുട്ടിക്കും വേനലവധിയിൽ ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും. എന്തനുഭവങ്ങൾ വേണമെങ്കിലും നമുക്ക് എഴുതാം. നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് എന്തനുഭവങ്ങളാണോ ഉള്ളത് അത് എഴുതാം. ഇനി നിങ്ങൾക്ക് കുട്ടിയും ചേർക്കാം, അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല, വേറെ എന്താ നല്ല നല്ല അനുഭവങ്ങളൊക്കെ ഇങ്ങോട്ട് എഴുതാം അല്ലേ. ഞങ്ങള് മാവിൽ കല്ലെറിയുമായിരുന്നു അല്ലേ, മാവിൽ കല്ലെറിഞ്ഞ് അല്ലേ മാങ്ങകളൊക്കെ പെറുക്കി അതിലുപ്പും മുളകും ഒക്കെ തേച്ച് കഴിക്കുകയായിരുന്നു അല്ലേ. എങ്ങനെയൊക്കെ എന്തൊക്കെയോ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് എഴുതി വെക്കാം. അക്ഷരത്തെറ്റില്ലാതെ വൃത്തിയിൽ വാക്യഘടനയിൽ നിങ്ങൾ അങ്ങോട്ട് എഴുതിയാൽ ടീച്ചർ നോക്കി ഫുള്ള് മാർക്ക്, ടീച്ചർ വെരി ഗുഡ് കൊണ്ട് വരും പറ ഉറപ്പ് കഴിഞ്ഞു കഴിഞ്ഞോ ഇല്ലടാ ചോദ്യം കഴിഞ്ഞു. ഇനി ഉണ്ട് രണ്ടെണ്ണം ഇനി ഉണ്ട്. പ്രവർത്തനം രണ്ട്, കുടയില്ലാത്തവർ എന്ന കവിത രചിച്ചതാരെ? അത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇടിക്കും. കുടയില്ലാത്തവർ എന്ന് പറഞ്ഞ കവിത, കുടയില്ലാത്തവർ എന്ന കവിത രചിച്ചത് ആര്? ആര്? ഒ എൻ വി അല്ലേ, നമുക്കറിയാം അല്ലേ. അടുത്തത് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അതിന് മുമ്പ് ചോദ്യം ഞാനൊന്ന് വായിക്കട്ടെ, എന്നാ കേട്ടുള്ളൂ ചോദ്യം. ശക്തിയായ മഴയിൽ ഞാവൽ കാട്ടിലെ തീ അണഞ്ഞു, പത്രവാർത്ത വായിച്ച കുട്ടനും ലൈലയും അച്ഛൻ്റെ അടുത്തെത്തി. അച്ഛ ഞങ്ങൾക്ക് ഞാവൽ കാട് കാണണം. അച്ഛൻ സമ്മതിച്ചു, അവർ കാട് കാണാൻ പോയി. അവിടെ നിന്ന ഞാവൽ ചെടികളിൽ ഒന്ന് ശ്രദ്ധാപൂർവം പറിച്ചെടുത്ത് അവർ വീട്ടുപറമ്പിൽ കൊണ്ടുപോയി നട്ടു. വനം നശിപ്പിക്കുന്ന മനുഷ്യന്റെ പ്രവൃത്തി ക്രൂരം തന്നെ, ലൈല പറഞ്ഞു. ഞാവൽ തൈ നട്ട ശേഷം കുട്ടൻ കാട് സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന പോസ്റ്റർ തയ്യാറാക്കുകയാണ്. നിങ്ങളും ഈ ആശയം വരുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കൂ. ഇങ്ങനെയുള്ള ഒരു ഏതാശയം ഇപ്പൊ വായിച്ചെന്നോ മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് ഞാനിങ്ങനെ പറാല പോലെ ഇങ്ങനെ പറോല പോലെ ഒരുപാട് ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായിട്ടുണ്ടോ? തും ഹിഹോ അബ് തും പാട്ടാലേ അപോട്ടെ റെഡി. എന്താ അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വനം നശിപ്പിക്കുന്ന മനുഷ്യന്റെ പ്രവൃത്തി ക്രൂരം തന്നെ അല്ലേ, അതല്ലേ ലൈല പറഞ്ഞത്? ഓക്കെ, അപ്പൊ ഈ വനം നശിപ്പിക്കുന്നതിനെതിരെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു പോസ്റ്റർ തയ്യാറാക്കണം. ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോ നല്ല വലിയൊരു നല്ല ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോ ഒരു ലേഔട്ട് വേണം അല്ലേ, ഒരു ബോർഡർ വേണം. പോസ്റ്റർ തയ്യാറാക്കുമ്പോ ആകർഷണീയത ഉണ്ടാവണം. അതിനകത്തേക്ക് നോക്കുമ്പോ തന്നെ അങ്ങോട്ട് ആകർഷിച്ച പോസ്റ്ററിനകത്തേക്ക് അങ്ങോട്ട് പോണം. അങ്ങനെ പോസ്റ്റർ കണ്ടാൽ തന്നെടാ അതിന് നല്ലൊരു വൃത്തി വേണം. അത്ര തന്നെ നല്ല ഉഷാറായിട്ട് നല്ല അടിപൊളിയായിട്ട് കളറൊക്കെ ചെയ്ത് വരയ്ക്കണം. നല്ലൊരു ലേഔട്ട് ഒക്കെ കൊടുത്ത് നല്ല ആകർഷണീയമായിട്ടുള്ള വാചകങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? പോസ്റ്റർ ചെയ്യണം, കളറ് കൊടുക്കാം, ചിത്രങ്ങൾ വരയ്ക്കാം. സിമ്പിൾ സെന്റൻസ് ആയിരിക്കണം. ഒരുപാട് കഥ നോട്ടീസൊക്കെ എഴുതുന്ന പോലെ നാലഞ്ച് ലൈനിലൊന്നും എഴുതണ്ട, ഒന്നോ രണ്ടോ ലൈനിലുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് സിമ്പിളായിട്ടുള്ള പോസ്റ്റർ തയ്യാറാക്കുക. വളരെ സിമ്പിളായിട്ടുള്ള പോസ്റ്റർ കണ്ടാലോ അതിനകത്തേക്ക് അങ്ങോട്ട് അട്രാക്റ്റീവ് ആണ്, നമ്മൾ ആകർഷണീയത ഉണ്ടാവണം നമുക്ക് അതിനകത്ത്. അതാണ് വേണ്ടത് കേട്ടോ. അപ്പൊ അത് ഈസി അല്ലേ? പോസ്റ്റർ ഉണ്ടാക്കാൻ ഒന്നും കാര്യമില്ല അല്ലേ? ഈസി ഈസി. ഇനി എന്താ? യെസ്, അപ്പൊ ഇപ്പൊ മൂന്നാമത്തെ പ്രവർത്തനം വായിച്ചു. ഇനി നാലാമത്തെ പ്രവർത്തനത്തിലേക്ക് നമ്മൾ പോവാണ്. കാട് എന്ന അർത്ഥത്തിൽ ചോദ്യഭാഗത്ത് പ്രയോഗിച്ച മറ്റൊരു പദം അല്ലേ. നമ്മൾ ഒരുപാട് പദങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോ ഇവിടെ കാട് എന്ന അർത്ഥത്തിൽ ചോദ്യഭാഗത്ത് ഒരു പദം കാടിന് പകരം ഉപയോഗിച്ചിട്ടുണ്ട്. ഏതായിരുന്നു അത്? കാടിന് പകരം വനം എന്നതായിരുന്നു കേട്ടോ, വനം. ഓക്കെ റെഡി. അടുത്തത് പ്രവർത്തനം നാല്, പത്രവാർത്ത തയ്യാറാക്കാനാണ്. എന്തിനെ പറ്റിയിട്ട്? പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ എന്താണ് കാര്യം എന്നുള്ളത് കറക്റ്റായിട്ട് അതിൽ പറയണം. എന്താണ് കാര്യം എന്നുള്ളത്. അതേപോലെ തന്നെ തലക്കെട്ട് നിർബന്ധമായിട്ട് തലക്കെട്ട് അതിൽ വേണം. ആദ്യമായിട്ട് തലക്കെട്ടാണ് നല്ലൊരു തലക്കെട്ട്. പിന്നെ സ്ഥലം, പിന്നെ എന്താണ് ചോദ്യത്തിൽ പറഞ്ഞത് അത് തന്നെ ആയിരിക്കണം അതിൽ വേണ്ടത്. അല്ലാതെ ഉദ്ഘാടനത്തിനെ പറ്റി പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഇതിനെ പറ്റിട്ട് എഴുതിയിട്ട് കാര്യമല്ല. ഉദ്ഘാടനത്തെ പറ്റി എഴുതാൻ പറയും. ചിലപ്പം വേറെ ആൾക്കാരൊക്കെ പോയിട്ട് യാത്രാവിവരണം ഒക്കെ എഴുതി വെക്കും അവിടെ, ഞാൻ അവിടെ പോയി ഇവിടെ പോയി അല്ലെ അവിടെ ഇതായിപ്പോയി. അതൊന്നും അല്ല, എന്താണോ പറഞ്ഞത് ഉദ്ഘാടനത്തിനെ പറ്റി എഴുതാൻ പറയും. ഉദ്ഘാടനത്തിനെ പറ്റി എഴുതുക, യാത്ര പോയതിനെ പറ്റി ആണെങ്കിൽ യാത്ര പോയതിനെ പറ്റി എഴുതുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അറിയിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെ എന്തെങ്കിലും ഒരു പിന്നെ മഹാമാരിയെ പറ്റി ജനങ്ങളെയൊക്കെ അങ്ങനെ അറിയിക്കൂലേ, ഇങ്ങനെ മഹാമാരി വന്നു ഇല്ലേ, കൊറോണ വന്നു, ഇത്ര ആളുകൾ മരണപ്പെട്ടു ഇല്ലേ, അതൊക്കെയാണെങ്കിൽ എന്ത് ചെയ്യുക? അത് എന്താണോ ചോദ്യത്തിൽ പറഞ്ഞത് അത് അങ്ങോട്ട് എഴുതുക. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ. ചില കുട്ടികളൊക്കെ ചെയ്യുന്ന കാര്യമാണ് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം, ചോദ്യം നന്നായിട്ട് വായിച്ചു നോക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. എന്തെങ്കിലും അങ്ങോട്ട് എഴുതി വെക്കലല്ല. പിന്നെ മറ്റവനൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതുന്നുണ്ടാവും ഓരോ പേപ്പറിൽ ഇങ്ങനെ എഴുതി നോക്കിയിട്ട് ആ അത് കാണുന്നില്ല, കണ്ണടിച്ചു വെച്ച കൈമാരെ
കണ്ണടിച്ചു അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് നിങ്ങൾ എഴുതുക. അവൻ എഴുതുന്ന പൊട്ടത്തെറ്റാണെങ്കിലോ അല്ലെ അവൾ എഴുതുന്ന പൊട്ടത്തെറ്റാണെങ്കിലോ ആ പൊട്ടത്തെറ്റാണോ നമ്മൾ എഴുതി വെക്കുക. അല്ല, നമുക്ക് എന്താണോ തോന്നുന്നത് കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ അങ്ങോട്ട് എഴുതുന്നത് അത്രയാണ്, അത്രയേ ഉള്ളൂ. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ഓക്കെ, പഠിക്കണം കേട്ടോ, വെറുതെ പോയിട്ട് കോൺഫിഡൻസ് കാണിച്ചിട്ട് കാര്യമില്ല. മഴ പെയ്ത് തോടും കുളവും എല്ലാം നിറഞ്ഞു കവിഞ്ഞു. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകും വഴി ഒന്നാം ക്ലാസ്സുകാരനായ അമൽ വെള്ളക്കുഴിയിൽ വീണു. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. മഴയത്ത് വെള്ളങ്ങൾ വെള്ളമൊക്കെ മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ നിറഞ്ഞു. ഒന്നാം ക്ലാസ്സുകാരനായ അമല് വെള്ളക്കുഴിയിൽ വീണു. അവന്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ നാലാം ക്ലാസ്സിലെ ബഷീർ വെള്ളക്കെട്ടിലേക്ക് എടുത്തു ചാടി അമലിനെ രക്ഷപ്പെടുത്തി. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരനെ വെള്ളത്തിൽ കിടന്നിങ്ങനെ ആ മുങ്ങിത്താവുമ്പോൾ അത് കണ്ടിട്ടുള്ള നാലാം ക്ലാസ്സുകാരനായിട്ടുള്ള ആരായിരുന്നു ബഷീർ വെള്ളത്തിലേക്ക് എടുത്തു ചാടി അമലിനെ രക്ഷപ്പെടുത്തി. പിറ്റേന്ന് സ്കൂൾ അസംബ്ലിയിൽ വെച്ച് എല്ലാവരും ബഷീറിനെ അഭിനന്ദിച്ചു. കാരണം അവനൊരു രക്ഷാപ്രവർത്തനം നടത്തിയത് കൊണ്ട് ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിച്ചു. ഇല്ലേ, നീന്താൻ അറിഞ്ഞുകൂടാണ്ട് പോയിട്ട് എൻ്റെ അത് വെള്ളത്തേക്ക് ചാടാൻ നിൽക്കരുത്. മനസ്സിലായോ? നിങ്ങളൊക്കെ നീന്തുമ്പോൾ നീന്താനൊക്കെ പോകുന്നുണ്ടെങ്കിൽ വലിയ ആളുകളെയൊക്കെ കൂട്ടിയിട്ട് പോയാൽ മതി. മനസ്സിലായില്ലേ? വെറുതെ അങ്ങോട്ട് ചാടി ഒന്നും പോകരുത്. ഒരുപാട് അപകടങ്ങൾ കേൾക്കുന്നുണ്ട് മക്കളെ. നമ്മൾ പോകരുത്, വെള്ളത്തിലേക്ക് ഒന്നും പോകരുത് കേട്ടോ. ആരെയും കൂട്ടിയിട്ടൊക്കെ പോയാൽ മതി. മനസ്സിലായോ? ഒരുപാട് ആഴമൊക്കെ ഉണ്ടാവും, നമുക്ക് അറിയാത്ത സ്ഥലമൊക്കെ ആയിരിക്കും കേട്ടോ. ശ്രദ്ധിക്കണേ, റെഡി. അപ്പോൾ അസംബ്ലിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ ബഷീറിനെ അഭിനന്ദിച്ചു. എന്തിനാ അഭിനന്ദിച്ചത്? അമലിനെ രക്ഷപ്പെടുത്തിയോണ്ട്. ഇല്ലേ, ഓക്കെ. പഞ്ചായത്ത് പ്രസിഡന്റ് അവന് ഉപഹാരം നൽകി ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി ഒരു പത്രവാർത്ത തയ്യാറാക്കാൻ. അതായത് അസംബ്ലി അമല് വെള്ളക്കെട്ടിൽ വീണ് പിന്നെ നിൽക്കുന്ന സമയത്ത് ബഷീർ അതിലേക്ക് എടുത്ത് ചാടിയിട്ട് അമലിനെ വെള്ളക്കെട്ടിൽ നിന്ന് രക്ഷിച്ചു. ഇല്ലേ, രക്ഷിച്ച് അത് പിന്നെ എല്ലാവരും അറിഞ്ഞു, സ്കൂളിൽ അറിഞ്ഞു, സ്കൂളിൽ അസംബ്ലി വിളിച്ചു, പഞ്ചായത്ത് പ്രസിഡന്റ് അവനെ അഭിനന്ദിച്ചു. ഇല്ലേ, ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു പത്രവാർത്തയാണ് തയ്യാറാക്കേണ്ടത് അല്ലേ. അപ്പൊ ആ പത്രവാർത്തക്ക് അനുയോജ്യമായിട്ടുള്ള തലക്കെട്ട് നമ്മൾ കൊടുക്കണം. വേണ്ടേ, അതിന് എന്നിട്ട് സ്ഥലം വേണം. എന്താണ് കൂടുതലായിട്ട് അങ്ങോട്ട് എഴുതി കൊടുക്കുക? ഒരു രണ്ട് മൂന്ന് നാല് വരിയിൽ അങ്ങോട്ട് എഴുതി കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അത് കഴിഞ്ഞ് അഞ്ചാമത്തെ പ്രവർത്തനം, കവിത എഴുതാം. വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ വിടർന്നു നിൽക്കുന്ന മനോഹരമായ പൂന്തോട്ടം നിങ്ങൾക്കും ഇഷ്ടമല്ലേ? പൂന്തോട്ടത്തെ കുറിച്ച് ഒരു കവിത തയ്യാറാക്കൂ, തലക്കെട്ടും നൽകണേ. തലക്കെട്ട് എന്തായാലും നൽകണം ഒരു കവിതയ്ക്ക്. അല്ലേ, ഒരു കവിത തയ്യാറാക്കുമ്പോൾ നമുക്കറിയാം അതിനൊരു ഈണവും താളവും ഒക്കെ ഉണ്ടാവണം. വേണ്ടേ, ഈണവും താളവും ഒക്കെ ഉണ്ടായിക്കൊണ്ടാണ് കവിത തയ്യാറാക്കേണ്ടത്. എന്തിനെ പറ്റിയാണ് കവിത തയ്യാറാക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തിനെ പറ്റിയാണ്? എന്താ ഇവിടെ പറയുന്നുണ്ട്? എന്തിനാണ്? വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ വിടർന്നു നിൽക്കുന്ന മനോഹരമായ പൂന്തോട്ടം നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? പൂന്തോട്ടത്തെ കുറിച്ചാണ്, പൂന്തോട്ടത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച്, പൂന്തോട്ടത്തിൽ ആരൊക്കെ വരും, തേൻ കുടിക്കാൻ ആരൊക്കെ വരും, പൂന്തോട്ടത്തിൽ ഉണ്ടാവുന്ന പൂവുകളെ കുറിച്ച്, ഇതൊക്കെ വെച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു കവിത എന്ത് ചെയ്യുക, അങ്ങോട്ട് എഴുതി കൊടുക്കുക, അത്രയേ ഉള്ളൂ. കഴിഞ്ഞു. അടുത്തത് പ്രവർത്തനമാറ് ആസ്വാദനക്കുറിപ്പ് എഴുതുക. ഇത് ഞാൻ പറയില്ല ആസ്വാദനക്കുറിപ്പ്, കാരണം ആസ്വാദനക്കുറിപ്പ് എങ്ങനെയാ എഴുതുന്നതിന്റെ കറക്റ്റായിട്ടുള്ള വീഡിയോ, കറക്റ്റായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു താഴോട്ട് LSS ഓണപരീക്ഷയുടെ വീഡിയോസിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും എങ്ങനെ എഴുതുന്നുള്ള. ഇവിടെ ആസ്വാദനക്കുറിപ്പ് പറഞ്ഞത് കുടയില്ലാത്തവർ എന്ന കവിതയിലൂടെ മഴ അനുഭവങ്ങൾ പങ്കുവെച്ചല്ലോ മഴയുമായി ബന്ധപ്പെട്ട മറ്റൊരു കവിത ഇതാ. ചിതറി വീഴുന്ന മഴയിൽ ആർക്കൊക്കെയാണ് സന്തോഷമുണ്ടായെന്ന് നോക്കൂ. കവിത വായിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇവിടെ മാനത്തുന്നൊരു ഊത്തിരി പോല വെള്ളത്തുള്ളികൾ ചിതറിയെറിഞ്ഞ് പുഴയും തൊടിയും കിണറും കുളവും പുതുവെള്ളത്താൽ മുങ്ങി നിറഞ്ഞ് പാടത്തും കൈ തോട്ടിലുമെല്ലാം പൊൻ പരൽ മീനുകൾ നീന്തി നടന്ന് വേനൽ ചൂടിൽ ഉണങ്ങിയ പാടം പുത്തൻ മഴയുടെ ഗന്ധമണിഞ്ഞ് മണ്ണിലമർന്നു മയങ്ങിയുറങ്ങിയ വിത്തുകളെല്ലാം കണ്ണു തുറന്നേ ആ മഴ പുതുമഴ നനയാനായി കുട്ടികളെല്ലാം. എന്താ പാട്ട് ഇങ്ങനെയാണ്, രീതിയൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ കേട്ടാ മതി. കുട്ടികളെല്ലാം തൊടിയിൽ നിരന്നേ പുത്തൻ പൂക്കുടെ ചൂടിയിട്ടവര മഴയിൽ മുങ്ങി രസിച്ചേ നടന്നേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിത ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ മഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട വരി, ഇഷ്ടപ്പെട്ട പ്രയോഗങ്ങൾ, ഇതൊക്കെ വെച്ചുകൊണ്ട് മനോഹരമായിട്ട് നമുക്ക് എഴുതാം. അതിനെപ്പറ്റിയാണ് ഞാൻ കൂടുതൽ പറയുന്നില്ല, ആ വീഡിയോ പോയിട്ട് നിങ്ങൾ കാണുക. ആ വീഡിയോ അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ വീഡിയോ ഒരുപാട് സമയമുണ്ട്, 20 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യപേപ്പറാണ് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. മലയാളമാണ് നന്നായിട്ട് അങ്ങോട്ട് എഴുതുക. മലയാളത്തിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്ഷരത്തെറ്റുണ്ടായി കഴിഞ്ഞാൽ ടീച്ചർ ഇങ്ങനെ അങ്ങോട്ട് അക്ഷരത്തെറ്റുണ്ടാവാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അക്ഷരത്തെറ്റില്ലാതെ നമ്മൾ എഴുതുക. ആ ചക്ക എഴുതുമ്പോ ചക എന്നൊന്നും എഴുതാൻ പാടില്ല, ചക്കയ്ക്ക് ചക്ക എന്ന് തന്നെ എഴുതണം.
ഓക്കെ റെഡി അടിപൊളി ബാക്കിയൊക്കെ നമുക്ക് ഉഷാറാക്കടാ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് അടിപൊളിയായിട്ട് ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ അറബി ഓൾറെഡി ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി അടിപൊളിയായിട്ട് സെറ്റായിട്ട് അടിപൊളിയായിട്ട് പരീക്ഷയൊക്കെ എഴുതി സെറ്റായിട്ട് പവർ ആക്കി നിങ്ങൾ വേറെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കുകളുടെ വീഡിയോ ഒക്കെ വരുന്നുണ്ട് അടുത്ത അടിപൊളി സെറ്റ് വരെയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയച്ചു കൊടുക്കണം മക്കളെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ 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 സീ യു.